നമസ്കാരം തളിപ്പറമ്പ് അരിയയിൽ സി പി എം നേതാവ് പി ജയരാജനെതിരെയുണ്ടായ വധശ്രമ കേസിലെ പ്രതികളെ കഴിഞ്ഞ ദിവസമായിരുന്നു കുറ്റക്കാരനല്ലെന്ന് കണ്ട് വെറുതെ വിട്ടത് ഈ കോടതി വിധിയെ സ്വാഗതം ചെയ്തുകൊണ്ടിപ്പോൾ കോൺഗ്രസും മുസ്ലിം ലീഗും രംഗത്ത് വന്നിരിക്കുകയാണ് വിധി സി പി എമ്മിന്റെ തിരിച്ചടിയാണെന്നും മുൻ ഡി സി സി പ്രസിഡന്റ് സതീശൻ പാച്ചേനിയും മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൾ കരീം ചെലേരിയും പറഞ്ഞിരുന്നു ഇതോടെ അരിയ ഷുക്കൂർ വധത്തിന് കാരണമായി പാർട്ടിയും ജയരാജനും പറഞ്ഞ വധശ്രമക്കേസ് കെട്ടിച്ചമച്ചതാണെന്നും മുസ്ലിം ലീഗും യു ഡി എഫും ഉയർത്തിയ വാദങ്ങൾ സാധൂകരിക്കപ്പെടുകയാണെന്നും നേതാക്കൾ ഇതിനോടകം തന്നെ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസങ്ങളും ഇന്നുമായി വലിയ രീതിയിൽ ട്രോളുകളും പി ജയരാജനെതിരെ വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരിയിൽ തളിപ്പറമ്പാരിയിൽ നടന്ന വധശ്രമ കേസിലെ പ്രതികളെയാണ് കുറ്റക്കാരനല്ലെന്ന് കണ്ട് കോടതി വെറുതെ വിട്ടത് തളിപ്പറമ്പാരിയിലെ മുസ്ലിം ലീഗ് പ്രവർത്തകരായ പന്ത്രണ്ട് പേരെയാണ് കണ്ണൂർ അസിസ്റ്റന്റ് സെഷൻസ് കോടതി വെറുതെ വിട്ടത് ഈ സംഘർഷത്തിന്റെ തുടർച്ചയായാണ് അരിൽ ഷുക്കൂർ കൊല്ലപ്പെട്ടത് അരിൽ ഷുക്കൂർ വധക്കേസിൽ ഗൂഢാലോചന കുറ്റത്തിന് പി ജയരാജനും മുൻകല്യാശ്ശേരി എം എൽ എ ആയ ടി വി രാജേഷ് എന്നിവരെ പ്രതി ചേർത്തിരുന്നു മുസ്ലിം ലീഗ് ആക്രമത്തിൽ തകർന്ന പ്രവർത്തകരുടെ വീടുകൾ സന്ദർശിക്കുന്നതിനാണ് അന്നത്തെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന പി ജയരാജനും സംസ്ഥാന കമ്മിറ്റി അംഗമായ ടി വി രാജേഷും പ്രദേശത്തേക്ക് വാഹനങ്ങളിൽ പോയത് ഇതിനിടെ തങ്ങൾക്കു നേരെ വധശ്രമമുണ്ടായെന്നായിരുന്നു ആരോപണം എന്നാൽ മുസ്ലിം ലീഗ് പ്രവർത്തകരെ വെറുതെ വിട്ട വിധിയെക്കുറിച്ച് ജയരാജൻ പ്രതികരിച്ചില്ലായിരുന്നു കഴിഞ്ഞ ദിവസം പറഞ്ഞത് കുറച്ചു സമയം കൂടി വേണം എനിക്ക് പ്രതികരിക്കാൻ എന്ന തരത്തിലായിരുന്നു മറുപടികൾ വന്നത് വിധി പകർപ്പ് കിട്ടിയതിന് ശേഷം പ്രതികരിക്കാമെന്നായിരുന്നു ജയരാജൻ തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ അറിയിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപതാം തീയതി കണ്ണൂർ അരിയിൽ വെച്ചാണ് സംഭവം നടന്നത് അന്നത്തെ സി പി എം ജില്ലാ സെക്രട്ടറി പി ജയ ജയരാജനെയും കല്യാശ്ശേരി മണ്ഡലം എം എൽ എ ടി വി രാജേഷിനെയും തടഞ്ഞു നിർത്തി വധിക്കാൻ ശ്രമിച്ചെന്നായിരുന്നു ആരോപണം പട്ടുവമരിയൽ പ്രദേശത്ത് മുസ്ലിം ലീഗ് സി പി എം പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ തകർക്കപ്പെട്ട വീടുകളെയും കാണാനെത്തിയതായിരുന്നു ഇവർ ഈ സംഭവത്തിൽ പങ്കാളിയാണെന്ന് സിപിഎം ആരോപിച്ച തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റി എം എസ് എഫ് ട്രഷറർ അരിയിൽ അബ്ദു ഷുക്കൂർ അന്ന് വൈകിട്ട് കീഴറിയിൽ വെച്ച് കൊല്ലപ്പെട്ടുകയായിരുന്നു സംഭവം കെട്ടുകഥകളാണെന്നും ഷുക്കൂറിനെ കൊല്ലാനായി ഉണ്ടാക്കിയതാണെന്നും മുസ്ലിം ലീഗ് ആരോപിച്ചിരുന്നു പതിനഞ്ച് പ്രതികളാണ് ഉണ്ടായത് പന്ത്രണ്ട് പേരെ വെറുതെ വിട്ടു രണ്ടുപേരുടെ വിചാരണ പയ്യന്നൂർ കോടതിയിൽ നടക്കുകയാണ് ഒരാളുടെ വിചാരണ തലശ്ശേരി ജുവനയിൽ കോർട്ടിൽ നടക്കുകയാണ് കേരളം മുഴുവൻ രാഷ്ട്രീയ കോളിളം കോളിളക്കമുണ്ടാക്കിയ ശുക്കൂർവധത്തിന് കാരണമായ കേസിലെ പ്രതികളെയായിരുന്നു കോടതി കുറ്റക്കാരനൽ എന്ന് പറഞ്ഞ് വെറുതെ വിട്ടത് ഇത് ജയരാജനു വലിയൊരു തിരിച്ചടിയാവുന്നു എന്നാണ് മുസ്ലിം ലീഗും അതുപോലെ കോൺഗ്രസും ഉന്നയിച്ചു വരുന്നത് ഈ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ശുക്ർവധം രാഷ്ട്രീയ പ്രചാരണ വിഷയമാക്കിയിരിക്കുകയാണ് യു ഡി എഫ് തീരുമാനിച്ചിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ മുസ്ലിം ലീഗും കോൺഗ്രസും വളരെയധികം സന്തോഷത്തിലാണ് ഈ ഇരി സന്തോഷപൂർവ്വ സ്ഥിതിയിലാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ജയരാജനെതിരെ ട്രോളുകളും അതുപോലെ രൂക്ഷ വിമർശനങ്ങളും ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നും മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട് ഇതിനെതിരെ ില്ല വഴിയെ താൻ ഇതിനുള്ള ഉത്തരം തരുമെന്ന നിലപാടിൽ ഉറച്ചിരിക്കുകയാണ് ഇപ്പോഴും പി ജയരാജൻ